പൊറോക്ക പൊള്ളുന്നു ഗൈസ്. ഞാറാണെങ്കിൽ അവിടെ ഇല്ല, വെറുതെ പാല് വാങ്ങാനായിട്ട് സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങി കേട്ടാ. നോക്കിയപ്പോ ഇന്ന് ഞായറാഴ്ച കടയൊക്കെ അടച്ചിരിക്കുന്നു. ഓ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? നോക്ക, എന്തായാലും വീട്ടിൽ പോയിട്ട് ഓർലിക്സ് കൂടിയിട്ട് എന്തായാലും ഓർലിക്സ് കളിക്ക് കുടിക്കാം. ഞാനായിട്ട് വീഡിയോ ഇൻട്രോ പറയാന്ന് സിംഗിൾ സ്റ്റെപ്പില് ഞാനാണ് ചിന്തകളിക്കാറ് മാക്സ് അടിച്ചുള്ളിൽ ചാടിത്താന്ന് ഗ്രേസ്. ഞാനാണ് പിന്നെ ഇൻട്രോ പറയുന്ന വീട്ടിലോട്ട് എങ്ങോട്ട് പോകണം. അവരാണ് ഫ്രാങ്ക്ലിൻ ബായ് പാലുമായിട്ട് വരുന്ന വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. ഫ്രാങ്ക്ലിൻ ബായ് ആണെങ്കിൽ മണ്ട ഞായറാഴ്ച ആണെന്ന് പോലും അറിയത്തില്ല. പൊട്ടം തന്നെയല്ലേ ഫ്രാങ്ക്ലിൻ ബായ്. പെട്ടെന്ന് ഈ സൈക്കിൾ അങ്ങോട്ട് എത്തിയിട്ട് ഒന്ന് ചവിട്ടിട്ട് ചവിട്ടിട്ട് എത്താത്തത്. ഞങ്ങളൊന്ന് ചവിട്ടി ചവിട്ടി നമ്മുടെ വീടെത്താറായിട്ട് എന്റെ മുന്നു നമ്മുടെ പിഞ്ചാനാണ് ഇപ്പഴും സിംഗിളിലാണ് തോന്നുന്നു. ഞാൻ വരുമ്പോ സിംഗിളിൽ കുളിക്കാൻ ഇറങ്ങുന്ന പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓ, വാടാ വാടാ, കാറെ വെട്ടിക്കടാ, നമ്മുടെ വീടെത്തി കേട്ടാ. എന്റെ പൊന്നു ഷിറ്റാ. പിന്നെ എന്റെ വീട്ടില് ഞാൻ ഷിറ്റ് ചെയ്യും, പീക്ക് ചെയ്യും. നീ ഏറാ ഏറാ. ഫ്രാങ്ക്ലിൻ ബായ് എവിടെയാണ്? ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ്, ഹലോ ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ, ഹലോ ഫ്രാങ്ക്ലിൻ ബായ്. ഇത് ഇവിടെ എന്തുവാ? ഫ്രാങ്ക്ലിൻ ബായ്, നിസാരം നിസാരം, എന്നെ കൊണ്ട് പറ്റും, നിസാരം. അത് തന്നെ അത് തന്നെ. ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ കൊണ്ട് പറ്റും, നിസാരം നിസാരം. അത്ര തന്നെ നിസാരം. ഇയാളെന്ത് മണ്ടാണ്! ആരൊക്കെ എപ്പിസോഡ് കണ്ടിട്ട് നിസാരം പറഞ്ഞ ജിമ്മില് താനൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് കളി. നീ കാല് വല്ലവടി കുളിക്ക, കൈയും കാലം കുളിക്ക, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ വരൂല കേട്ടാ. ഒറ്റർക്ക് എന്താ ഒറ്റർക്ക്? ആടാ ഏട്ടാ, വേണ്ട ഏട്ടാ, നീ തരത്തി പോയി കളിക്കട. ഒറ്റർക്ക് ഏടാ വേണ്ട നീ. അല്ലേ, ഞാനിവിടെ എപ്പോഴും ജിമ്മി പോകുന്ന, ഇന്ന് ജിമ്മി പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് വീട്ടിലുള്ള ഡംബൽസ് ഒക്കെ വെച്ച് ഞാൻ ചെയ്യുന്നു. നിനക്ക് എന്ത്? നീ പോയിട്ട് പാല് വാങ്ങിച്ചിട്ട് വന്നാ. ഞാനാണ് ഈ പാല് മേടിച്ച് പോയപ്പോ അവിടെയാണ് കടയൊക്കെ അവധി. ഇന്ന് ഞായറാഴ്ച, നിന്നെന്ത് മണ്ടയാണ്? ഞങ്ങൾക്കേ ബോധമില്ല, നിങ്ങൾക്കും ഈ പ്രാക്കി ബോധമില്ല. അത് ഞാനങ്ങ് മറന്നുപോയി കേട്ടാ. ഞാന് അത് ഓർത്തില്ല. പൊന്നു, അതിരിക്കട്ടെ, അതെന്തായാലും വിട്ടേക്ക്. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. ഞാനാണെങ്കിൽ ഇന്നലെ ജോലി കഴിഞ്ഞ വരെ വൈകിട്ടാ. ചിഞ്ചാനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ലെസ്റ്റർ ബായ് നമുക്ക് കുറച്ച് വർക്കൊക്കെ ഇന്ന് തന്നിട്ടുണ്ട്. നമ്മൾ അതൊക്കെ പോയി വേഗം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ഒരു യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ റോബോട്ട് സിറ്റിയിലോട്ട് വരുന്നുണ്ട്. പിഞ്ചാന്ന കുളിക്കുന്നുണ്ട്. നീ വേഗം പോയി സൈക്കിൾ ഓടിച്ച് വന്നല്ലേ, നല്ല വയർപ്പൊക്കെ ഉണ്ടാവും. വേഗം പോയി വെള്ളത്തിൽ കിടന്ന് കുളിക്ക്. ഇങ്ങോട്ട് വന്ന് കേറി വന്ന് നീ ഓടി വന്ന് ഇങ്ങോട്ട്. എടാ, അവൻ ഓടി വന്നിട്ടുണ്ട്. എന്തായാലും നീ പോയി കുളിച്ചോക്കി. എടാ പിഞ്ചാൻ, എന്താടാ ഇത്ര നേരം കുളിക്കുന്നത്? നിനക്ക് എന്തുവാടാ? നീ ഇത് വെള്ളത്തിൽ തന്നെ ഇരിക്കുവാണോ നീ? വേണ്ടാട്ടാ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, നീ നിന്റെ കാര്യം നോക്ക് കേട്ടാ. അല്ലേ, ഞാൻ പോണു ഫ്രാങ്ക്ലിൻ ബായ്. ഞാൻ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. ഓ, അറ്റബിർള അമ്പനിയെ എല്ലാം പിടച്ചു, ഈ പാവങ്ങളെ എല്ലാം പിടച്ചു. നമ്മള് ട്രൗസർ ഇട്ടാ ട്രൗസർ ഇട്ടാതെ ബർമുടയാകും. അങ്ങനെ രാവിലെ ആയിട്ടുണ്ടോ? രാവിലെ ഞാനാണെങ്കി ഒന്നും ജിമ്മിലൊന്നും പോവില്ല. ഞാനൊന്നും ഉറങ്ങി എണീക്കാൻ വൈകി. അഞ്ചരക്ക് എത്ര ഞാൻ എണീച്ചപ്പോ 6 മണി, 6 മണി ആയപ്പോ നമ്മുടെ വീട്ടിലുള്ള ഡംബൽസ് ഒക്കെ വെച്ച് ഞാൻ അങ്ങ് വർക്ക്ഔട്ട് ചെയ്യാന്ന് വെച്ചു. കാരണം എന്താ പറഞ്ഞാൽ വൈകി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ട്രെയിനർ നല്ല ചീത്ത പറയും. ഞാൻ ഇതേമാതിരി അന്ന് വൈകി പോയിട്ട് എനിക്ക് അവിടെ നല്ല മുട്ടം ചീത്ത കിട്ടും. എന്റെ പൊന്നു, ഞാൻ ഒരു വിധത്തിലാണ് പിന്നെ ട്രെയിനറെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതപ്പോൾ നിങ്ങൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനായി വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ചാടി ചാടി ആ ബെല്ലും കൂടി ഒന്ന് അടിച്ച് പിടിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ജോബൊക്കെ ചെയ്യാൻ പോകുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ലെസ്റ്ററിനെയും അതുപോലെ തന്നെ നമ്മുടെ മൈക്കിളിനെയും ട്രെവറിനെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് വേറെ യൂണിവേഴ്സിൽ. അപ്പോൾ അവന്മാർ ഫ്രണ്ട്സ് റോബോട്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവന്മാർ എന്തായാലും പിക്ക് ചെയ്യാൻ പോകണം. പിന്നെ കുറച്ച് ജോബൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നു, നമ്മുടെ ചിഞ്ചാനാണെങ്കിൽ ഇപ്പോഴും കുളിച്ചിട്ടില്ലടാ, വെള്ളം നോക്കി നിൽക്കുകയാണ്. ഓ, എനിക്കൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് എന്തോ നോക്കി നിൽക്കുന്നു. അതെന്തോ ഓട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാർഡായിട്ട് കൊടുക്കുക, നിങ്ങൾ മാക്സിമം അത് പോയി കാണുക കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് ചാടി ചാടി മാക്സിമം ലൈക്ക് ചെയ്ത് തന്നാൽ എനിക്ക് നല്ലോണം വ്യൂസും കയറും. അതുപോലെ തന്നെ നല്ലോണം നമുക്ക് 20K 50K ഒക്കെ അടിക്കാം. ഓ, അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് കൂടെ നിൽക്കണം കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സൈക്കിൾ അവിടുന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഷിൻചാനാണെങ്കിൽ സൈക്കിൾ കൊണ്ടുവന്ന് ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യില്ല. ഇത് കണ്ടോ ഡാൻ, നമ്മളങ്ങനെ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷ് ആവാം. ഓക്കെ, വേഗം ഡ്രസ്സ് മാറിയിട്ട്
വേഗം നമുക്ക് ലെസ്റ്ററിന്റെ സ്ഥലത്തോട്ട് പോവാം. ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ എത്തിയിട്ടുണ്ടോ? ഗൈസ് നമ്മുടെ ഡ്രസ്സ് ഇടാൻ പോകുന്ന എന്തായാലും ഒരു സ്യൂട്ട് ഇട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ലെസ്റ്ററിന്റെ അടുത്ത് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ സാധാരണ ക്യാഷ്വൽ സ്യൂട്ട് ഒക്കെ ഇട്ടിട്ടാണ് പോവാറ്. അപ്പൊ നമുക്ക് ആ സ്യൂട്ട് ഇട്ടിട്ട് പോവാം കേട്ടോ. ഹോ ജാക്കറ്റ് നോ ഐറ്റംസ് ആ. നമ്മൾ ഷർട്ടൊക്കെ വാങ്ങിയതോടെ ഓ അലക്കാൻ കൊടുത്തായിരുന്നല്ലേ. ആ ഫുൾ സ്യൂട്ട്, ആ ഈ സ്യൂട്ട് മതി ഇപ്പൊ. അയ്യോ അതിട്ടില്ലേ, സോറി കേട്ടോ ഞാൻ അതിട്ടില്ല. ബ്ലാക്ക് ഉഡിയോ സ്യൂട്ടടാ ഫുൾ സ്യൂട്ട്. അതായത് നമ്മൾ അങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ എന്തായാലും നമ്മൾ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോകാൻ പോവാണ് ഗൈസ്. എന്റെ പൊന്നു ഗൈസ് ഭയങ്കര ചൂടാണ് കേട്ടോ. ഈ നമ്മുടെ ഒക്ടോബർ മാസമൊക്കെ ആയതുകൊണ്ട് മഴയേ ഇല്ല കേട്ടോ. ഇനിയിപ്പോ ഡിസംബർ ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പും ആവും. എന്റെ പൊന്നു ക്രിസ്മസ് ആവാൻ പോവാണ് ഗൈസ്. അപ്പൊ ക്രിസ്മസ് ആവുന്നതിന് കുറച്ച് ഗിഫ്റ്റും നമ്മുടെ അടുത്ത് സാന്താ ക്ലോസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. ആ എപ്പിസോഡൊക്കെ ഉടനെ തന്നെ വരും കേട്ടോ. നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടി ചാടി നിന്നാൽ മാത്രം മതി ഗൈസ്. എന്റെ പൊന്നു ഗൈസ്, എന്റെ പൊന്നു വെയിൽ എനിക്ക് അടിച്ചിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു വണ്ടി എടുത്തിട്ടാണ് പോകാൻ പോകുന്നത് ഗൈസ്. അപ്പൊ നമ്മൾ അതുപോലെ നമ്മുടെ BMW അല്ല നമ്മുടെ OD R8 എടുത്തു കേട്ടോ. ഇത് എടുത്തിട്ടാണ് നമ്മൾ ലെസ്റ്ററിന്റെ അടുത്ത് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ചാടിച്ചാൽ നിൽക്കുക കേട്ടോ. സിറ്റിയിലാണ് ഇപ്പൊ അതുപോലെ ഇപ്പോഴും ട്രാഫിക് ഉണ്ട്. ഇതുകൊണ്ട് അമ്മറൊക്കെ ഇടയ്ക്ക് വരുന്നു മാറിക്കണം അങ്ങോട്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ഇപ്പോ ചാണചാണ ലൈക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അത് സന്തോഷം, നിങ്ങൾക്കും അതൊരു സന്തോഷമാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോവുകയാണ്. പൊന്നെ തിരുവും വളവും ഒന്നാമത് വെയിലായതുകൊണ്ട് കണ്ണൊന്നും കാണില്ല, മോത്തിക്ക് വെയിലടിച്ചിട്ട് ഒരുമാതിരി ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ലേജിയസ് സ്കോർ എത്തിയപ്പോ നമ്മുടെ ലെസ്റ്റർ നമ്മളെ വിളിച്ചിട്ട് വരണ്ടായിരുന്നു നമ്മുടെ സിമിയോൺ ഡീലർഷിപ്പിൽ വരാൻ. കാരണം ഇപ്പൊ എന്താന്ന് വെച്ചാൽ സിമിയോൺ ഈ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇപ്പൊ ലെസ്റ്റർ ആണ് ഇവിടുത്തെ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് ലെസ്റ്റർ കാണാം. അതോ ലെസ്റ്റർ ഉള്ളിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പൊന്നു ഇത് കണ്ടോ ഗൈസ്, ഇപ്പൊ ഇവിടെ ഗ്ലാസ് സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് മുമ്പ് ഇവിടെ ഒരു മതിലായിരുന്നു. അപ്പൊ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് അപ്പുറത്ത് ലെസ്റ്ററിനെ കാണാം. ലെസ്റ്റർ ഒന്നും കേൾക്കുന്നുണ്ടാവില്ല കേട്ടാ മണ്ടൻ. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോയി ലെസ്റ്ററിനെ ഇപ്പൊ കാണാം. ഈ ലെസ്റ്റർ ഇപ്പുറത്താണ്, ഇപ്പുറത്താണ്, ആ ഇപ്പുറത്തായിരിക്കും. ഓ ലെസ്റ്റർ, ഹായ് ലെസ്റ്റർ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എടാ ഫ്രാങ്ക്ലിനെ ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല, ഗുഡ് മോർണിംഗ് എന്തായാലും നീ വന്നു നന്നായി. എടാ ഞാൻ വിളിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ റോബോട്ട് ഇപ്പല്ലോ നാട്ടിലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ റോബോട്ടിന്റെ വീട് നീ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കണം. നിന്റെ പുതിയ വീടുണ്ടല്ലോ നമ്മുടെ മറ്റേ മാലിബു മെൻഷൻ, അത് കൊടുക്കാൻ മതി റോബോട്ടിന്. ഏത് ലെസ്റ്റർ, അതെന്ത് പരിപാടിയാണ് ലെസ്റ്റർ? ഈ ഇടയ്ക്കല്ലേ എനിക്ക് ആ വീട് കിട്ടിയത്. ഞാൻ ഇനിയിപ്പോ അത് റോബോട്ടിന് കൊടുക്കുക പറഞ്ഞ ഞാനും എന്റെ ഷിൻചാനും ഷിൻചാനൊക്കെ കൂടി അവിടെ പോയിരിക്കും. ഞാൻ പഴയ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, ലെസ്റ്റർ പറഞ്ഞ നടക്കട്ടെ. ഫ്രാങ്ക്ലിന് അത് വേറൊന്നും കൊണ്ടല്ല, റോബോട്ട്സ് വന്ന് കഴിഞ്ഞാൽ അവന്മാർക്ക് കൊടുക്കാനായിട്ട് വേറൊരു സ്ഥലവും ഇല്ല. അവന്മാർ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ബാങ്ക് ഒക്കെ റോബറി ചെയ്ത് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കി ഈ സിറ്റി തന്നെ വരണം. അതാണ് നമ്മുടെ പരിപാടി. സിറ്റിയിലോട്ട് പോകാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഇവിടുന്നുള്ള ബാങ്ക് എല്ലാം കൊള്ളയടിച്ച് ഇവിടുത്തെ എല്ലാ സാമ്രാജ്യങ്ങളും അടച്ചു കൂട്ടിയിട്ട് നമുക്ക് ലിബേർട്ട് സിറ്റിയിൽ പോവാന്നാണ് നമ്മുടെ പ്ലാൻ. നീ വരുന്നില്ല, നീ എന്താണ് ഇവിടെ നിൽക്കാൻ പോവാണോ? ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, എന്തായാലും നിന്നെ പോലീസ് പോകും. ഇല്ലല്ല, ഞാൻ നിങ്ങളൊപ്പം വരാൻ പോകണം. ഞാൻ ഇവിടെ നീ ഒറ്റയ്ക്ക് നിൽക്കാൻ എന്താണ്? നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ആര് ജോബ് വരും? ഞാൻ എങ്ങനെ ജീവിക്കും? ചിഞ്ചാനും മിഞ്ചാനും കൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളൊപ്പം വരാം. ആ നമുക്കത് എന്തായാലും സെറ്റ് ചെയ്യാം. എന്തായാലും റോബോട്ടിന് ഞാൻ വീട് കൊടുത്താല ലെസ്റ്റർ ഭായി. എന്തായാലും പറഞ്ഞ നടക്കാം. അപ്പൊ റോബോട്ട് എവിടെയുണ്ട്? എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണോ? റോബോട്ട് എയർപോർട്ടിലോട്ടും വരുന്നില്ല, അവര് ഹെലികോപ്റ്ററിലാണ് വരുന്നത്. അവരെന്തായാലും വന്നു കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ പോയി ബുക്ക് ചെയ്താൽ മതി. ഓക്കെ ലെസ്റ്റർ, എന്തായാലും അതുപോലെ നടക്കട്ടെ. ഞാൻ എന്തായാലും പെട്ടെന്ന് പോട്ടെ കേട്ടോ. ഏതപ്പോ ലെസ്റ്റർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീടുണ്ടോ മാലിബു മെൻഷൻ. അപ്പൊ ആ മെൻഷൻ നമ്മുടെ റോബോട്ടിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞാനും ഷിൻചാനും പിഞ്ചാനൊക്കെ ആണെങ്കിൽ കൊറേ കാലത്തിന് ശേഷം കിട്ടിയൊരു മാൻഷനാണ്. അതിപ്പോ റോബോട്ടിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം. ഷിൻചാനും പിഞ്ചാനും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേറെ വിഷമം. ആ അത് കുഴപ്പമില്ല. നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ബാങ്ക് ഫുള്ള് കൊള്ളയടിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടാനാണ് നമ്മുടെ പ്ലാൻ. ദിവസങ്ങളിൽ നടക്കും. ഇപ്പൊ നമുക്ക് എന്തായാലും ലെസ്റ്റർ കുറച്ച് ജോബ് ഉണ്ട്. നമുക്കിപ്പോ എന്തായാലും അത് ചെയ്യാൻ വേണ്ടി പോവാം. ലൊക്കേഷൻ എന്തായാലും ലെസ്റ്റർ ഇപ്പൊ മൊബൈലിലേക്ക് അയച്ചു വിടാന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. ഓ ഗൈസ് എന്ത് ട്രാഫിക്കാണ് സിറ്റി. ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ബെല്ലൊക്കെ കൂടി അടിച്ച് പൊളിച്ച് നിൽക്കുക കേട്ടോ. ഓക്കെ പൊന്നു ബ്രേക്ക് പോലും കിട്ടുന്നില്ലല്ലോ ഇത്. ഓപ്പ് വണ്ടി ഇത് കൊടുത്താലോ ഗൈസ്, നിങ്ങൾക്ക് വേണോ ഗൈസ്? അപ്പൊ ഗൈസ് നിങ്ങൾ ആരെയും കമന്റ് ചെയ്യുക ഗൈസ് നിങ്ങളുടെ പേരൊക്കെ. അപ്പൊ ഞാൻ എന്തായാലും അത് മാക്സിമം എന്റെ ഞാൻ വണ്ടി ഇടാൻ നമ്പർ പ്ലേറ്റിൽ ഇടുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇന്നലെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ അവരുടെ എന്തായാലും പേര് ഞാൻ നമ്പർ പ്ലേറ്റിൽ അടിച്ചിട്ടുണ്ട്. അതെന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. നമ്മളപ്പോ എന്തായാലും ലെസ്റ്റർ നമുക്ക് മുട്ടൻ പണിയുണ്ടാകുന്നു. അതായത് നമുക്ക് എന്തായാലും കൊല്ല ഈ ലെസ്റ്റർ ഈ അമ്മൂമ്മയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വിട്ടതാണ്. അപ്പൊ ഇവന്മാരാണെങ്കിൽ നമ്മളെ വെടിവെക്കുന്നത്. കോപ്പ് കിടക്കാം അവിടെ അങ്ങോട്ട്. അപ്പൊ ലെസ്റ്ററിനെ വിളിച്ച് ചോദിക്കട്ടെ. കോപ്പിലെ പരിപാടിയല്ലോ, വിളിച്ചെടുക്കണം പന്നി ലെസ്റ്ററെ. നിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ. എന്റെ പൊന്നു ലെസ്റ്റർ ഒരുമാതിരി കോണാത്ത പരിപാടി ആയിരുന്നത് കേട്ടാ. ഞാനാണ് ഇവിടെ വന്നിട്ട് ഈ അമ്മൂമ്മയുടെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ അവരാണെങ്കിൽ എന്നെ ഗണ്ണയും ചെയ്തു. രണ്ടാളെ എന്നെ വെടിവെച്ചു. ഞാനാണെങ്കിൽ അവർ രണ്ടുപേരെയും അടിച്ചു അമ്മൂമ്മേനെയും കൊന്നു. ഏത് മണ്ടം ഫ്രാങ്ക്ലിനെ, ഞാൻ അത് പറഞ്ഞില്ല, അത് നമ്മളൊരു നാടകമാണെന്ന്. എടാ അവിടെ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ട്, അതിന്റെ ഐഡിയും പാസ്വേഡും ഒക്കെ ഈ അമ്മൂമ്മക്കേ അറിയുള്ളൂ. നീ അമ്മൂമ്മേനെയും കൊന്നു, നീ എന്ത് മണ്ടനാടാ.
അത്രേ ഞാൻ അത് അറിഞ്ഞില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ആ വീട് കുത്തി തുറന്ന് അതിന്റെ ഉള്ള പൈസ എടുത്തിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരാം. ഇതുപോലെ ഞാനാണ് ഈ ഒരു മണ്ടത്തരം കാട്ടിക്കട്ടെ, ഇവിടെ വന്ന് ഇവര് ഗണ്ണെയിം ചെയ്തത് വേറൊന്നുമല്ല, അതൊരു ഡ്രാമയായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നറിയൂ? അവരെ രണ്ടുപേരും കടിച്ച് കൊന്നു. എന്ത് ചെയ്യും? എന്താണ് അവർക്കേ അറിയുള്ളൂ ആ ലോക്കറിന്റെ പാസ്വേഡും. അപ്പൊ നമ്മുടെ ആ ലോക്കർ പറഞ്ഞ പൈസ എടുത്ത് ലെസ്റ്ററിന് കൊണ്ട് കൊടുക്കണം, അതായിരുന്നു ആദ്യത്തെ ടാസ്ക്. എന്റെ പൊന്നു, നമുക്ക് എന്തായാലും ഇനി കുത്തി തുറന്ന് ആ പൈസ എടുത്തിട്ട് നേരെ ലെസ്റ്ററിന്റെ അടുത്തോട്ട് പോവാം. ലെസ്റ്റർ, അപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാശുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ എന്തായാലും ആ വീട് ഫുള്ള് അങ്ങ് കുത്തി തുറന്ന് എന്നിട്ട് ആ പൈസ എടുത്തിട്ട് വന്നു. എന്തായാലും അവന്മാരെ അങ്ങ് കൊന്നട അറിയാം, നീ വല്ല കേസാവോ? എന്ത് കേസാവാനാടാ? ഞാൻ നോക്കിയോളാം, നീ എന്തായാലും ഇവിടെ എന്തായാലും നീ എന്തായാലും ആ മറ്റേ റോബോട്ടിനുള്ള വീട് എന്തായാലും സെറ്റ് ആയി കൊടുക്കും. ഓക്കെ, ഞാൻ എന്തായാലും അത് സെറ്റായിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഫ്രാങ്ക്, ഓക്കെ ലെസ്റ്ററെ ഞാൻ എന്തായാലും സെറ്റായിട്ട് വിളിക്കാം. ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം. കഴിഞ്ഞപ്പോ എന്തായാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല, അത് അറിയാതെ പറ്റിയതല്ല, അത് എന്തെങ്കിലുമൊക്കെ കാശ് കൊടുത്ത് ഒതുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ലെസ്റ്ററിന് കാശ് കൊണ്ട് കൊടുത്തിട്ട് ഇവിടുന്ന് പോകണ്ടോ? ഇനി എനിക്ക് ആ ഷിൻചാനിയും ബിഞ്ചാനിയും പറഞ്ഞ് മനസ്സിലാക്കണം, നമ്മുടെ പുതിയ വീട്ടിലെ റോബോട്ട്സ് ആയിരിക്കും ഇരിക്കുന്നത്, ഇനി ഇവന്മാര് തല്ലുകൂടുമാവോ? ഇവിടെ ഷിൻചാനെ പിഞ്ചാനെ അപ്പൊ ഞാൻ പറഞ്ഞൊന്നും മറക്കണം, നിങ്ങൾ വേണം ഇനിയിപ്പോ റോബോട്ടിനെ പോയിട്ട് കൊണ്ടുവരാൻ. കാരണം ഞാൻ എന്തായാലും വരുന്നില്ല, എനിക്ക് ലെസ്റ്റർ കുറച്ച് വർക്ക് ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പൊ അത് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ ഞാൻ ഇനി റോബോട്ടിനെ കൂടി കൊണ്ടുവന്ന ലൈക്ക് അത് ഭയങ്കര ഇതാവും, എനിക്ക് ടൈം ഭയങ്കര ഇതാ. അപ്പൊ നിങ്ങൾ പോയി തന്നെ വേണം അവന്മാരെ കൊണ്ടുവരാൻ. അവന്മാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ നമ്മുടെ പുതിയ ഹൗസിൽ കൊടുക്കണം. ഫ്രാങ്ക്ലിന് അത് വേണ്ട, ഫ്രാങ്ക്ലിന് നമുക്ക് നമ്മുടെ പുതിയ ഹൗസിൽ അവന്മാർക്ക് കൊടുക്കണം, നമുക്ക് ഈ ഹൗസ് അവന്മാർക്ക് കൊടുക്കാം. നമ്മുടെ പുതിയ ഹൗസ് ഫ്രാങ്ക്ലിൻ ഉണ്ടാ, ഞാൻ അതിൽ ഇരുന്നിട്ട് പോലും മര്യാദയ്ക്ക്. ഫ്രാങ്ക്ലിന് അതൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ നീ ഇത് അവന്മാർക്ക് കൊടുത്തേ പറ്റുള്ളൂ, മനസ്സിലായ? ഏ, വേറൊന്നും ചിന്തിക്കണ്ട, നേരെ ഈ ഹൗസ് അവന്മാർക്ക് കൊടുക്കുക. ഓക്കെ കേട്ടോ, നമ്മൾ എങ്ങനെ റോബോട്ടിനെ പോയി കാണുവാടാ? എനിക്കാണെങ്കിൽ ഒന്നും അറിയില്ല, എനിക്കാണെങ്കിൽ ആ വീട് കൊടുക്കാനേ തോന്നുന്നില്ല. പിഞ്ചാനെ എനിക്ക് അതിന് തോന്നുന്നില്ല. പിന്നെ ഞാൻ വേണ്ടല്ലോ, റോബോട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് കാശൊക്കെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്കും വലിയ താല്പര്യൊന്നുമില്ല റോബോട്ടിന് നമ്മുടെ പുതിയ വീട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാ? വഴിയൊന്നും പ്രത്യേകിച്ച് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് അവന്മാരുണ്ടോന്ന് അവിടെ നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ വീട്ടിലോട്ട് ഈ കാറിൽ പോവാം. ഏത്, നീ വന്ന് കയറ്. അപ്പൊ കൂട്ടുകാരെ, ഞാനും ബിച്ചാനും കൂടി അപ്പൊ എന്തായാലും ഫ്രാങ്ക്ലിമായി പറഞ്ഞ പോലെ നമ്മൾ റോബോട്ട് നമ്മുടെ പുതിയ ഹൗസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല, എനിക്കാണെങ്കിൽ നമ്മുടെ പുതിയ വീട്ടിലിരുന്ന് അധികം നേരമൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടേ ഉള്ളൂ നമ്മൾ പുതിയ വീടൊക്കെ വെച്ചിട്ടുള്ളത്. റോബോട്ടിനൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വിഷമം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ബോയ് ഓക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഞാനും ഓക്കെ എന്ന് പറഞ്ഞു ഗൈസ്. അപ്പൊ നിങ്ങൾ മാക്സിമം ലൈക്ക് അടിക്കാത്തവരെ വെച്ചാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്റെ കുഞ്ഞു എന്ത് ട്രാഫിക്കാണ്, എനിക്ക് ലൈസൻസ് കിട്ടി, പക്ഷെ പിഞ്ചാനി ലൈസൻസ് കിട്ടിയില്ല. അവൻ എന്നോട് അസൂയുണ്ട് കേട്ടാ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. ഇതാരത് എന്റെ കുഞ്ഞി, അയ്യോ, നമ്മൾ ആരൊക്കെ ഫോളോ ചെയ്ത് വരുന്നത്? അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ മാലിവ് മാൻഷനിൽ എത്തിയിട്ടുണ്ടോ? നമ്മുടെ പുതിയ ഹൗസ് ആണ് കേട്ടോ ഈ മാൻഷൻ. എന്തായാലും ഞാനും ഫ്രാങ്ക്ലിമാർക്ക് കൂടി കഷ്ടപ്പെട്ട് വാങ്ങിയ മാൻഷനാണ്. ഇതാണ് നമ്മളിപ്പോ റോബോട്ടിന് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓ, എനിക്കാണെങ്കിൽ വയ്യ. എടാ പിഞ്ചാനി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇവിടെ റോബോട്ടിനോ നോക്കിട്ട് പറയാം. എടാ ഇവൻ എന്താണ് ഇങ്ങനെ മതിൽ തെറ്റി തട്ടി കളി? എടാ പിഞ്ചാനി, പറയുന്ന കേൾക്കുന്നുണ്ടാനി, എനിക്ക് കേക്കാം, ഞാൻ ഈ മതിലിനൊക്കെ ഉറപ്പുണ്ടോന്ന് ചവിട്ടി നോക്കിയതാരാ. എടാ മണ്ട, നീ ഇങ്ങനെ ചവിട്ടി നിന്നോ, നമുക്ക് അപ്പുറത്ത് പോയിട്ട് അവിടെ റോബോട്ട്സ് ഉണ്ടോ എന്ന് നോക്കണ്ടേ? ഈ വീട്ടിന്റെ ഉള്ളിലാണ് റോബോട്ട്സ്. നീ എന്തോന്ന് മനസ്സിലാക്കാത്ത എന്നെ? അത് നോക്കാൻ ശിക്ഷാനെ, ഞാൻ ഈ മതിലിനൊക്കെ ഒന്ന് ഉറപ്പുണ്ടോ നോക്കിയല്ലേ. നമ്മുടെ പുതിയ ഹൗസല്ലേ, റോബോട്ടൊക്കെ ഒന്ന് ചവിട്ടി വെച്ചപ്പോ പൊളിഞ്ഞു പോയില്ലേ? അത് ഓർത്തിട്ടാണ് പൊട്ട. ആ എന്തായാലും കുഴപ്പമില്ല, നീ എന്തായാലും എന്റെ ഒപ്പം വാ വാ. ഓ, ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്റെ പൊന്നു. ഗൈസ്, നിങ്ങളിപ്പോ മാക്സിമം ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ എന്റെ പൊന്നു. ഇതിന്റെ ഉള്ളിൽ അവന്മാർ എന്ത് ചെയ്യുന്നുണ്ടാവാം? എടാ പിഞ്ചാനെ, അപ്പൊ നീ എന്റെ ഒപ്പം തന്നെ വന്നേക്ക്, എവിടെയും ചുറ്റി തീരണ്ടാ. വേമ്പാ വേമ്പാ, നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നുടാ. എടാ ശിൻചാനെ, ഞാൻ എന്തായാലും ബാക്കിൽ കൂടെ പോയി കൂടാ, നീ എന്തായാലും ഈ സൈഡിൽ കൂടെ പോയി നോക്കാം, അവന്മാർ അവിടെ ഉണ്ടോ നോക്കട്ടെ. ഓ എന്റെ കുഞ്ഞു ഗൈസ്, അവന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ഇടിച്ച് പൊളിക്കും. റോബോട്ട്സ്, റോബോട്ട് എനിക്ക് കഴിയും, റോബോട്ട് നമ്മള് തല്ലുവോ? എന്റെ ആർത്തിക്കാർക്ക് അവന്മാർക്ക് കൊടുത്ത ഫാമിലിമായി ഞാൻ തല്ലിക്കൊണ്ടു. ഗായസ്, അപ്പൊ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ മാൻഷനിലോട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ശിൻചാനും പിഞ്ചാനും പോയിട്ട് റോബോട്ടിനെ കണ്ടു എന്നാണ് കേട്ടോ പറയുന്നത്. റോബോട്ട്സിനെ ഒന്ന് നമ്മൾ ഇനി വിളിക്കാൻ പോകണ്ട, റോബോട്ട്സ് കുറച്ച് ക്യാഷ് പോയിട്ട് നമ്മുടെ പുതിയ മാൻഷനിലോട്ട് വന്നിട്ടുണ്ടെന്നാണ് ശിൻചാൻ വിളിച്ച് പറഞ്ഞത് കേട്ടോ. അവർക്ക് എന്തോ ഇഷ്ടപ്പെട്ടിട്ടുള്ള റോബോട്ട് വന്നത്. നമുക്കിപ്പോൾ എന്താണ്, നമുക്ക് ക്യാഷ് അല്ലേ വലുത്. ക്യാഷ് ഉണ്ടെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ആർ സി കാറും അതുപോലെ തന്നെ ഇവന്മാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവന്മാർക്ക് അതൊന്നും മനസ്സിലാവില്ലല്ലോ, ഇവന്മാരൊക്കെ കൊച്ചു കുട്ടികളല്ലേ. ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാൻ കേട്ടോ, ഭയങ്കര ട്രാഫിക് ഒക്കെ ഇപ്പോഴും ഉണ്ട്. കോപ്പ് അതെന്താ
അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ റോബോട്ടിനടുത്ത് വിശേഷത്തിന് നീല റോബോട്ടെ, എന്ത് സുഖമല്ലേ റോബോട്ടെ? ഹലോ ഹലോ ഷിൻചാൻ, ഹലോ ബിൻചാൻ, സുഖമാണോ? സുഖമാണോ. എന്തായാലും നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ ഭായി എന്ത് ചെയ്യും, ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും കുറച്ച് ക്യാഷ് കൊണ്ടുവന്നിട്ട് ഒരു 50 കോടി അത് അവൻ എന്തായാലും കൊടുക്കണം. എന്തായാലും എനിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ഷിൻചാനെ സുഖമല്ലേ, ഷിൻചാനെ സുഖമല്ലേ, ഫ്രാങ്ക്ലിൻ ഭായി എന്ത് ചെയ്യും? സുഖമാണ് സുഖമാണ് നീല റോബോട്ടെ, സുഖമാണ്. എന്റെ പൊന്ന് നീല റോബോട്ടെ, എന്താണ് പറഞ്ഞത്, 50 കോടിയാ? എടാ ഫിൻചാനെ കേട്ടാ, 50 കോടി ഇത് നമ്മൾ കോടീശ്വരന്മാരായി. അപ്പൊ എന്തായാലും ഈ മാച്ച് നമുക്ക് കൊടുക്കാൻ കേട്ടാ. എന്റെ നീല റോബോട്ട് 50 കോടിയൊക്കെ എവിടുന്ന് കിട്ടി? എന്റെ പൊന്ന് യൂണിവേഴ്സിലല്ലേ, നമുക്കവിടെ 50 കോടിയൊക്കെ നിസ്സാരം. നമ്മളതൊക്കെ ഒരു ദിവസം ഉണ്ടാക്കാം 50 കോടി. ഞാനപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് ഇപ്പോൾ ഫ്രാങ്ക്ലിൻ ബായിനെ അടുത്തോട്ട് വന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ബായിനെ വിളിക്കും, ഫ്രാങ്ക്ലിൻ ബായി ഇപ്പോൾ വരും. ആവും റോബോട്ട്, ഫ്രാങ്ക്ലിൻ ബായി ഇപ്പോൾ വരും, പേടിക്കാതിരിക്കും, ഇപ്പോൾ വരും ഫ്രാങ്ക്ലിൻ ബായി. ഓ എൻ്റെ മുന്നേ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ റോബോട്ടെ. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഷിൻചാൻ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ മാൻഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, അവന്മാരിവിടെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ പൊന്നെ ഇവിടെ ഉണ്ട് നോക്കണം, ആ അത് അവിടെ നിൽക്കുന്നുണ്ട്, ആ റോബോട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എടാ ഷിൻചാനെ ഷിൻചാനെ, എടാ ഷിൻചാനെ, എടായി എൻ്റെ പൊന്നി, ഉമ്മാൻ എന്തെങ്കിലുമൊക്കെ കുറച്ചക്കേട് കാണിക്കും. എടാ ഷിൻചാൻ എന്ത്, ആ റോബോട്ടേ, റോബോട്ട് റോബോട്ട്, ഹായ് റോബോട്ട്. എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ ബായ്, നമുക്ക് വേണ്ടിയിട്ട് നീല റോബോട്ട് 50 കോടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പൊന്നു കോടീശ്വരനായി ഫ്രാങ്ക്ലിൻ ബായ്, നമ്മള് കോടീശ്വരനായി. ഹലോ ഫ്രാങ്ക്ലിൻ, ഫ്രാങ്ക്ലിൻ, ഹലോ ഹലോ ഹലോ. നീ പറഞ്ഞ പോലെ ഞാൻ 50 കോടി കൊണ്ടുവന്നിട്ട്, അത് നീ ഉമ്മാരടുത്ത് പറഞ്ഞില്ലേ, സർപ്രൈസ് ആയിരുന്നല്ലേ. ഇതേ റോബോട്ടെ, ഞാൻ ഉമ്മാരടുത്ത് പറഞ്ഞിട്ടില്ല 50 കോടി ഒന്നും കൊണ്ടുവരുന്ന കാര്യം, ഉമ്മാർക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന്. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറ്റിക്കാറുണ്ട് ഉമ്മാരെ. എന്ത് ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ ബായ്ക്ക് അറിയാമായിരുന്നു റോബോട്ട് 50 കോടി കൊണ്ടുവരുന്നത്? എന്റെ പൊറ്റു ജാതി തറഞ്ഞില്ല എന്റെ ഫ്രാങ്ക്ലിൻ ബായ്, നിങ്ങള് പൊളി തന്നെ കേട്ടാ. എന്തായാലും റോബോട്ടിന്റെ കാശ് വാങ്ങ് ഫ്രാങ്ക്ലിൻ. എന്നാ നീ പറഞ്ഞ കാശ് ഞാൻ എന്തായാലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ അക്കൗണ്ടിൽ കയറിണ്ടാവും, നീ ഒന്ന് നോക്കിയേ. ഇപ്പൊ നിന്റെ അക്കൗണ്ടില് ഒരു 50 കോടി കയറിയിട്ടുണ്ടാവും. 50 കോടി, 50 കോടി, എന്റെ പൊന്നു 50 കോടി, 50 കോടി ഞാൻ നിനക്ക് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? എന്റെ പൊന്നു റോബോട്ട് 50 കോടിയോ? എന്റെ പൊന്നു റോബോട്ടെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തായാലും നീ ഇനി അവിടെ നമ്മളൊപ്പം കാണുമല്ലോ കുറെ കാലം. ഞാൻ എന്തായാലും നിനക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിനക്കിവിടെ വേണമെങ്കിൽ ഫുൾ ടൈം ചാർജ് ചെയ്യാം, 24 hours ചാർജ് ചെയ്യാം. അതൊക്കെ എനിക്കറിയാം, 24 hours ചാർജ് ചെയ്യാൻ പറ്റുന്നൊക്കെ എനിക്ക് മനസ്സിലായി ഫ്രാങ്ക്ലി. എന്തായാലും താങ്ക് യു മാൻസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാകുമ്പോൾ അപ്പുറത്ത് നിന്ന് പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നതും കാണാമല്ലോ. അടിപൊളി. എന്തായാലും നിനക്ക് പൈസ കയറി സന്തോഷമില്ലേ? ഷിൻചാനെ ഷിൻചാനെ ഓക്കെയല്ലേ? ഓക്കെയാണ് റോബോട്ട്, ഓക്കെയാണ്, കൊള്ളാം. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് എനിക്കൊരു കുഴപ്പമില്ല ഫ്രാങ്ക്ലിൻ ബായ്, എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകുന്നേ. ഓ റോബോട്ട് എന്റെ പൊന്നു, ഇനി നമ്മളെ ആരെങ്കിലും ഇടിക്കാൻ വന്നു കഴിഞ്ഞാൽ റോബോട്ടിന്റെ ഒരറ്റി ഇട്ടിക്ക് എല്ലാരും പൊളിച്ചു. അപ്പൊ റോബോട്ട് ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ ഞാൻ എന്തായാലും ഒന്ന് ഇപ്പൊ വരാം, ഞാൻ ഒന്ന് ഫുഡ് വാങ്ങിയിട്ട് വരും. ഇവന്മാരെ എന്തായാലും ഒന്ന് നോക്കിക്കോളാം, എടാ മണ്ടത്തിലൊന്നും കാട്ടരുത് കേട്ടോ. ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെല്ലൈക്കും കൂടി അടിച്ച് പൊളിക്കുക കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളുടെ കമന്റ്സിനെ ഞാൻ എന്തായാലും നിങ്ങളുടെ പേരൊക്കെ എന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റിൽ ഇടുന്നത്. ഗൈസ് അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുള്ളിയുടെ പേര് നമ്പർ പ്ലേറ്റിൽ ഇടുന്നുണ്ട്. ഗൈസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആസിഫ് എന്നാണ് പുള്ളിയുടെ പേര്. കണ്ടോ, ആസിഫ് ബ്രോയ്ക്കാണ് ഇനി നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. എന്റെ പൊൻപോ കൺഗ്രാചുലേഷൻ ബ്രോ. എന്തായാലും ബ്രോ കീപ് ഡൂയിങ്, കീപ്, താങ്ക് യു ഫോർ ദി സപ്പോർട്ടിങ്, മീൻസ് അലൗട്ട് ബ്രോ. എന്തായാലും താങ്ക് യു, താങ്ക് യു. അപ്പോൾ എന്തായാലും ആസിഫ് ബ്രോയുടെ പേര് കൂടി നമ്മളുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ബെല്ലൈക്കും കൂടി അടിച്ച് പൊളിക്കാം. ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം, എനിക്ക് ഒന്നാമത് ഡേ ആയി. അപ്പം നെക്സ്റ്റ് ഒരു കിടുക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.